വിശ്വാസികൾ പിണങ്ങിയതും ജനങ്ങളിൽ നിന്ന് കുറേ നേതാക്കളെങ്കിലും അകന്നു നിൽക്കുന്നതുമൊക്കെ കേരളത്തിലെ തോൽവിക്ക് കാരണമായി എന്നുള്ള സംസ്ഥാന ഘടകത്തിൻ്റെ ലൈൻ കേന്ദ്ര കമ്മിറ്റിയിലും സി പി എം അംഗീകരിച്ചു പക്ഷേ സി പി എം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തിരിച്ചടി താൽക്കാലികമാണ് അതായത് ഒരു തിരഞ്ഞെടുപ്പ് വന്നു കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൽ എന്താണോ പ്രമുഖ വിഷയമായി മാറുന്നത് ആ വിഷയത്തിനനുസരിച്ച് കേരള ജനത വോട്ട് ചെയ്തു ഇത്തവണ ശബരിമല ഒരു ബേണിംഗ് ഇഷ്യൂ തന്നെയായിരുന്നു അതോടൊപ്പം രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു മോദിപ്പേടി ഒരു വശത്ത് നിൽക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റായി അതങ്ങ് മാറുകയായിരുന്നു അത് താൽക്കാലികം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന ആറ് നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിൽ ശക്തമായി തിരിച്ചു വരാൻ പാർട്ടിക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ കേരളത്തിലെ സി ഘടകം ഇപ്പോൾ വച്ചിരിക്കുന്നത് അതായത് ആറ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലവിൽ ഒരു സീറ്റിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് എം എൽ എ ഉള്ളത് അപ്പോൾ ആ സീറ്റിനപ്പുറത്തേക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സി പി എം നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എന്നും പറയുന്നു അതായത് പാർട്ടിയുടെ ഓരോ ജില്ലാതലത്തിലുമൊക്കെയുള്ള അവലോകന യോഗങ്ങൾ ഇനി നടക്കുകയാണ് ഈ കേന്ദ്ര സംസ്ഥാന നേതൃയോഗവും കേന്ദ്ര നേതൃയോഗവും കഴിഞ്ഞിട്ടുള്ള അവലോകനവും ഈ തോൽവി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിശദമായ വിലയിരുത്തലുകളുമൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന യോഗങ്ങളായി നടക്കാനിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായി ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ എങ്ങനെ സജ്ജമാക്കാം എന്നുള്ള ധാരണകൾ ഉണ്ടാകും എന്നാണ് പാർട്ടി ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ് അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ അരൂർ മാത്രമാണ് എൽ ഡി എഫിൻ്റെ കൈവശമുള്ളത് ഈ അരൂർ തന്നെ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം സാധാരണ പാർട്ടി പ്രവർത്തകരിലൊക്കെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അരൂരിൽ ഇപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നാൽപ്പതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച എ എ മാരിഫ് തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹത്തിന് അവിടെ ലീഡ് കിട്ടിയില്ല അവിടെ ഷാനിമോൾ ഉസ്മാനാണ് ലീഡ് കിട്ടിയത് ഷാനിമോൾ ഉസ്മാനെ തന്നെ ഒരിക്കൽ കൂടി അവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ യു ഡി എഫ് ആലോചന നടത്തുന്നതിനിടയിൽ ആ അരൂർ നിലനിർത്താനാകുമോ എന്നുള്ള ചോദ്യം ഒന്നാമത് സി പി എമ്മിൻ്റെ മുന്നിലൊരു വലിയ ചോദ്യചിഹ്നമാകുന്നുണ്ട് പിന്നെ ഉള്ളതൊന്ന് വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു അന്ന് നേടിയ നാൽപ്പതിനായിരം വോട്ടിൻ്റെ സ്ഥാനത്ത് സി ദിവാകരൻ ഇപ്പോൾ മത്സരിച്ചപ്പോൾ ഇരുപത്തൊൻപതിനായിരം വോട്ടേ കിട്ടിയുള്ളൂ അതായത് വൻ വോട്ട് ചോർച്ച സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ആ മൂന്നാം സ്ഥാനത്തിനപ്പുറത്തേക്ക് വട്ടിയൂർക്കാവിൽ എത്താൻ സാധിക്കുമോ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് പഴയ തിരുവനന്തപുരം നോർത്ത് സി പി എമ്മിൻ്റെ എം എൽ എ വിജയകുമാർ ജയിച്ചിട്ടുള്ള ഇടമാണ് ആയിടത്ത് പാർട്ടി പക്ഷേ ഇപ്പോൾ ഏറെ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നുണ്ടോ എന്തോ പിന്നെ ഉള്ളത് കോന്നിയാണ് കോന്നി ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്നു ആ കോട്ട പക്ഷേ അടൂർ പ്രകാശ് തിരികെ പിടിച്ചു കൊണ്ടുവന്നു അവിടെ അടൂർ പ്രകാശന് പകരക്കാരനായ ഒരാൾ എത്തുമ്പോൾ അടൂർ പ്രകാശൻ്റെ വ്യക്തിപ്രഭാവത്തിനോളം വരുന്നില്ലെങ്കിലും അടൂർ പ്രകാശിൻ്റെ സാന്നിധ്യം സ്വാഭാവികമായും ആ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും ബി ജെ പി അവിടെ ഒരു ശക്തിയായി ഇപ്പോൾ സുരേന്ദ്രനിലൂടെ വളർന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ കോന്നി പിടിച്ചെടുക്കാൻ അത്രമേൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സി പി എമ്മിന് കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് എറണാകുളത്തിൻ്റെയും മഞ്ചേശ്വരത്തിൻ്റെയും കാര്യത്തിൽ സി പി എം എന്തായാലും തൽക്കാലം ഇടതുമുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ട സാഹചര്യമൊന്നും ആ രണ്ട് മണ്ഡലങ്ങളിൽ നിലവില്ല പിന്നെ പിന്നെയുള്ളത് പാലയാണ് പാലയിൽ ഈ യു ഈ കേരള കോൺഗ്രസിനകത്തെ വലിയ തർക്കങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ ഘടകകക്ഷിക്കാണ് പക്ഷേ പരമ്പരാഗതമായി സീറ്റ് കൊടുക്കുന്നത് അങ്ങനെയെങ്കിലും നേട്ടമുണ്ടാക്കാനാകുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ അരൂരും കോന്നിയും പാലായുമാണ് ഇടതുമുന്നണിയുടെ ഈ സാധ്യതാ പട്ടികയിലെങ്കിലും ഉൾപ്പെടുത്താൻ കഴിയുന്ന സീറ്റുകൾ വട്ടിയൂർക്കാവിൻ്റെ കാര്യത്തിൽ അത്രമേൽ ഉറപ്പ് നൽകാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് അവിടെ പാർട്ടിയുടെ ഘടന തന്നെ ഒരു വല്ലാണ്ട അവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് എങ്കിലും പാർട്ടി പറയുന്നു ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കും ഈ തിരിച്ചടി താൽക്കാലികം എന്നുള്ളത് അങ്ങനെ ആ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കുമോ ഭരണ നേതൃത്വം കടക്കുമോ എന്നുള്ളതാണ് ഇനി ഉള്ള ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട വിഷയം